ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകളെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ തിരുവനന്തപുരം സ്വദേശി ക്രിസ്റ്റൽ ആണ് പിടിയിലായത് ആലുവ പാലത്തിന് സമീപമുള്ള പുഴയരികിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതി പോലീസ് അന്വേഷിച്ചെത്തിയതും പുഴയിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ സാഹസികമായ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത് പെരുമ്പാവൂരിൽ മോഷണ കേസിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയാണ് ഈ കേസിൽ ശിക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ മാസം പത്തിനാണ് ഇയാൾ വ്യൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ചാത്തൻപുറത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെയാണ് അർദ്ധരാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ക്രിസ്റ്റിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് അമ്മയും കുട്ടിയുടെ സഹോദരിമാരും മാത്രമായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് കുട്ടിയുടെ കരച്ചിൽ കേട്ട് സംശയം തോന്നി നാട്ടുകാർ രംഗത്തിറങ്ങിയതോടെയാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അയൽവാസിയായ സുകുമാരനാണ് കുട്ടിയുമായി ഒരാൾ നടന്നു നീങ്ങുന്നത് ജനലിലൂടെ കണ്ടത് കനത്ത മഴയും ഇരുട്ടും കാരണം ആളെ തിരിച്ചറിഞ്ഞില്ല ഉടൻ തന്നെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെ വിളിച്ചുണർത്തി സംഘമായി തെരച്ചിലിന് പുറപ്പെട്ടു തൊട്ടു താമസിക്കുന്ന അബൂബക്കർ അടക്കമുള്ളവർ കനത്ത മഴയിലും വീട് തെരച്ചിൽ തുടർന്നു വീടുകളിൽ നിന്ന് അല്പം അകലുള്ള പാടത്തും തിരഞ്ഞവർ പ്രധാന റോഡിലെത്തി അടച്ചിട്ട കടമുറയ്ക്ക് സമീപത്ത് നിൽക്കുമ്പോഴായിരുന്നു പ്രധാന വഴിയിലൂടെ കുട്ടി വിരങ്ങലിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടത് കുട്ടി ഹിന്ദിയിൽ സംസാരിച്ചപ്പോഴാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത് കുട്ടിയെ തിരിച്ചു വീട്ടിലെത്തിച്ചപ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അമ്മയെ വിളിച്ച് തുറപ്പിച്ചു കുട്ടിയെ കണ്ട അമ്മ ഞെട്ടി നിലവിളിച്ചു പിന്നാലെ നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഗുരുതരമായ പരിക്കുകളുണ്ട് അതേസമയം പീഡനത്തിനിരയായ കുട്ടിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിൽ സൗജന്യ വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ആശുപത്രിയിലേക്ക് അടിയന്തര സഹായമായി പതിനായിരം രൂപയും ധനസഹായമായി ഒരു ലക്ഷം രൂപയും സർക്കാർ അനുവദിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കുഞ്ഞിപ്പോൾ നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ശിശു വികസന വകുപ്പ് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി ആലുവയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീതിതരമായ സാഹചര്യത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നു അഞ്ചു വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ക്രൂര ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് വീണ്ടും ആലുവയിൽ നിന്ന് മനസാക്ഷി നടക്കുന്ന സംഭവം ഉണ്ടായത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന എട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് പോലീസ് പരിശോധന വർദ്ധിപ്പിച്ചിട്ടും ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഏറെ വേദനാജനകമാണ്